സാമുവൽ ബാർക്ലേ ബെക്കറ്റ് 1906 ഏപ്രിൽ 13 ജനിച്ചത്. അദ്ദേഹം ഒരു ഐറിഷ് നാടകകൃത്തും കവിയും നോവലിസ്റ്റുമായിരുന്നു. 1969 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. നിരൂപകരുടെ അഭിപ്രായത്തിൽ വിഷാദവും ദുരന്തബോധവും നിറഞ്ഞ രചനകളായിരുന്നു ബെക്കറ്റിൻ്റേത്. 1940 അവസാനം രചിച്ച് 1952 പ്രസിദ്ധീകരിച്ച ഗോതുവേക്കാത്ത് എന്ന നാടകമാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത്. ഫ്രഞ്ചിൽ രചിച്ച മൂലകൃതി 1954 ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത്. അയർലൻഡിലെ ഡബ്ലിനിലാണ് സാമുവൽ ബെക്കറ്റ് ജനിച്ചത്. ചെറുപ്പകാലത്ത് ക്രിക്കറ്റ് കളിയോടായിരുന്നു അദ്ദേഹത്തിന് കമ്പം. ഡബ്ലിൻ സർവകലാശാല ടീമിൽ കളിച്ചിട്ടുള്ള ബെക്കറ്റ് ഇംഗ്ലീഷ് കൗണ്ടി ക്ലബായ നോർത്ത്ഹാംപ്ടൺ ഷെയറിനെതിരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും കളിച്ചിട്ടുണ്ട്. ഇക്കാരണത്താൽ ക്രിക്കറ്റിന്റെ ബൈബിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന വിസ്ഡൻ മാസികയിൽ ഇടം നേടിയ ഏക നോബൽ ജേതാവും ഇദ്ദേഹമാണ്. പ്രശസ്തമായ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഫ്രഞ്ചും ഇറ്റാലിയനും പഠിച്ച് 1927 ബിരുദം സമ്പാദിച്ചു. പാരീസിൽ വെച്ച് ജെയിംസ് ജോയ്സിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ സഹായിയാവുകയും ചെയ്തു. ഈ പരിചയമാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെ പരിപോഷിപ്പിച്ചത്. 1929 ബെക്കറ്റിന്റെ ആദ്യ സാഹിത്യരചന പുറത്തുവന്നു. ജെയിംസ് ജോയ്സിന്റെ കൃതികളെ പറ്റിയുള്ള പഠനമായിരുന്നു അത്. എന്നാൽ ജോയ്സിന്റെ മകളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ ഇവർ തമ്മിലുള്ള ബന്ധം വഷളായി. 1930 പാരീസ് വിട്ട് ലണ്ടനിൽ തിരിച്ചെത്തി ട്രിനിറ്റി കോളേജിൽ അധ്യാപകനായി ചേർന്നെങ്കിലും താമസിയാതെ രാജിവെച്ചു. 1931 മാൻസൽ പോസ്റ്റിനെ കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ചതോടെ ബെക്കറ്റ് സാഹിത്യ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുവാൻ തുടങ്ങി. തുടർന്നും പല മേഖലകളിലുള്ള സാഹിത്യരചനകളിൽ മുഴുകിയെങ്കിലും പിതാവിന്റെ മരണത്തോടെ എഴുത്തു കുറഞ്ഞു. വിഷാദരോഗത്തിന് അടിമയായ ബെക്കറ്റിനെ 1935 മുതൽ 1936 മനോരോഗ ചികിത്സയ്ക്ക് വിധേയനാക്കി. 1937 വീണ്ടും പാരീസിലെത്തി. 1938 ആത്മകഥാംശമുള്ള മർഫി എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. ഭ്രാന്തിലേക്ക് വഴുതി വീഴുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. രണ്ടാം ലോക മഹായുദ്ധശേഷം എഴുത്ത് ഫ്രഞ്ചിലാക്കി. 1953 പാരീസിലും 1955 ലണ്ടനിലും ഗോതോയെക്കാത്ത് അവതരിപ്പിക്കപ്പെട്ടു. അതുവരെയും നിലവിലിരുന്ന നാടകവുമായി ബന്ധപ്പെട്ട എല്ലാ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളെയും ഈ കൃതി തകിടം മറിച്ചു. വിവിധ കൃതികൾ പരിഗണിച്ച് 1969 ബെക്കറ്റിനെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവായി തിരഞ്ഞെടുത്തു. 1989 ഡിസംബറിൽ അദ്ദേഹം അന്തരിച്ചു. ബെക്കറ്റിന്റെ കൃതികൾ വളരെ മനോഹരമാണ്. ചുരുക്കം വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചവയുമാണ്. ചില വിശകലനങ്ങൾ അനുസരിച്ച് ബെക്കറ്റിന്റെ കൃതികൾ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഗാഢമായി അശുഭവിശ്വാസം പുലർത്തുന്നു. വർഷം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ കൃതികൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പ്രയാസവും കെട്ടുറപ്പ് കുറഞ്ഞവയും ആയിത്തീർന്നു. അദ്ദേഹത്തിന്റെ കൃതികളിൽ ആരോപിക്കപ്പെടുന്ന അശുഭവിശ്വാസം അപാരവും എന്നാൽ വക്രവുമായ ഹാസ്യം കൊണ്ട് അദ്ദേഹം മറയ്ക്കുന്നുണ്ട്. പല വായനക്കാരുടെയും അഭിപ്രായത്തിൽ ബെക്കറ്റ് തന്റെ കൃതികളിൽ അവതരിപ്പിക്കുന്ന ജീവിത പ്രതിബന്ധങ്ങൾ, ജീവിതയാത്ര എത്ര കഠിനമാണെങ്കിലും ഒടുവിൽ ആ കാഠിന്യങ്ങൾക്ക് തക്ക വിലയുള്ളതാണ് എന്ന തത്വം പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റു പലരും ബെക്കറ്റിന്റെ അശുഭവിശ്വാസം മനുഷ്യന്റെ അവസ്ഥയോടല്ല, മറിച്ച് പ്രത്യാശ നിറഞ്ഞ വ്യക്തികളിൽ കഴിവില്ലാത്ത വിധിയടിച്ചേൽപ്പിക്കുന്ന അംഗീകൃത സാമൂഹിക സാംസ്കാരിക കെട്ടുപാടുകളോടാണ്. മനുഷ്യന്റെ അന്തർലീനമായ ശുഭാപ്തി വിശ്വാസമാണ് ബെക്കറ്റിന്റെ കൃതികൾ കാണിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അടിച്ചമർത്തുന്ന ലോകത്തോട് ഒരു ബലാബലം നിലനിൽക്കുന്നുവെന്നും നിരൂപകർ അഭിപ്രായപ്പെടുന്നുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.